മുഹിദീൻ സാഹിബ് തങ്ങളുടെ യഥാർത്ഥ മുരീദായി കീഴൊതുങ്ങിയാണ്. പിന്നെ അതാ എട്ട് വർഷമതാ വടുക്കലുപ്പാപ്പാന്റെ അരികിൽ നിൽക്കുന്ന ഒരു വീട്ടിലാണ്. എന്താണ് ഈ എട്ട് വർഷം? ആ എട്ട് വർഷം അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീട് മാറിയിട്ട് അവിടുന്ന് അഞ്ചു വർഷം, അവിടുന്ന് മറ്റൊരു വീട് മാറിയിട്ട് ഒന്നര വർഷം, എത്ര കാലമായി? ഇതിലൊക്കെ നടക്കുന്നത് എന്താണ്? ബഹുമാനപ്പെട്ടവര് മൂന്ന് വർഷം തുടര നോമ്പിലാണ്. സമൂഹവാദീറഹും കാമോദയാദീറഹും ഫിഹമറത്തിൽ ഖുദ്സീസ അവരുടെ വലിയ ദാഹമുള്ള നട്ടുച്ചകളിൽ അവര് നോമ്പുകാരാണ്. മൂന്ന് വർഷമാണ് നോമ്പ് നിൽക്കുന്നത്. പെരുന്നാളിന്റെ ദിവസമല്ലാത്ത അയ്യാമു തശ്രീഖിന്റെയും പെരുന്നാളിന്റെ ദിവസം ഒഴിച്ച് അഥവാ അഞ്ചു ദിവസം ഒഴിച്ച് ഒരു മൂന്ന് വർഷം പൂർണ്ണമായി നോമ്പ്, ഇതാണ് നഫ്സിനെ മരട്ടുക എന്ന് പറയുന്നത്. നിർബന്ധമൊന്നുമില്ല, അത് ത്വരീഖിന്റെ അമലാണ്. ഇതിന്റെ ഇടയിൽ എന്താ ഭക്ഷണം? നമ്മളൊരു പക്ഷേ 96 നോമ്പ് നോൽക്കുന്നവരുണ്ടാകും. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട്, ചിലർ ഇല്ല എന്ന് പറയാറുണ്ട്. 96 നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് കാണാൻ കഴിയില്ല, ഇസ്ലാമിലുണ്ട്. റജബ് മാസം നോമ്പിന് പറ്റിയതാണ് നബിയുന റസൂലുള്ളാഹി, നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് മാമി നബിയൊക്കെ എഴുതിയിട്ടുണ്ട്, റൗളയിലൊക്കെ കാണും. അതുപോലെ തന്നെ ഷഅബാനിലും പിന്നെ റമദാൻ 30 പിന്നെ 6 നോമ്പ് നോറ്റാൽ അതൊരു വർഷത്തെ നോമ്പിനോട് തുല്യ, റമദാൻ നോമ്പും 6 നോമ്പും കൂടെ നോറ്റാൽ ഒരു വർഷത്തെ തുല്യമാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഇതല്ലേ 96? അപ്പൊ 96 നോമ്പ് ഇസ്ലാമിലുണ്ട്. പക്ഷേ നമ്മളെ 96 അവസ്ഥ എന്താ? നോമ്പ് മോശാക്കല്ല ഞാൻ, അത് നല്ലപോലെ അത്തായം കഴിച്ച് നല്ലപോലെ നോമ്പ് തുറന്നു, നോമ്പ് തുറന്നാൽ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. എന്നാ സിയം വലിയുള്ളാഹിയുടെ നോമ്പിന്റെ ഭക്ഷണം എന്താ? ഒരു കാരക്ക കൊണ്ട് നോമ്പ് തുറക്കും, ഒരു ഒരു കാരക്ക അത്തായത്തിന് കഴിക്കും, ഒരൊറ്റ കാരക്ക. ചിലപ്പോൾ ചിലപ്പോൾ ഒരു മുറുക്ക് വെള്ളം അത്തായത്തിന്, ഒരു മുറുക്ക് വെള്ളം നോമ്പ് തുറക്കാൻ. ചിലപ്പോൾ ഏറിപ്പോയാൽ ഒരു എളിയ നെയ്സുപത്തിരി നോമ്പ് തുറക്കാൻ, അതേ നെയ്സുപത്തിരി നോമ്പ് അത്തായത്തിന്. ആർക്കങ്ങനെ കഴിയാ? അങ്ങനെയാണ് മൂന്ന് വർഷം. ഒരു വർഷം സിയം വലിയുള്ളാഹി ഒരു ഗ്ലാസ് പാല് മാത്രമാണ് 24 മണിക്കൂറിന്റെ ഇടയിൽ കുടിച്ചിരുന്നത്. അങ്ങനെ ഒരു വർഷം ഫുൾ. വലിയൊരു പാപ്പ അവിടുത്തെ വലിയ ഹാദിമായിരുന്നു, പാപ്പനോട് പറഞ്ഞത് ഒരു വർഷം ഫുൾ ഒരു ദിവസം ഒരു ഗ്ലാസ് പാല്, ആർക്ക് കഴിയും അങ്ങനെ ജീവിക്കാൻ? ഇങ്ങനെ നഫ്സിനെങ്ങട്ട് മരട്ടി അള്ളാഹുലേക്ക് അടുപ്പിച്ചു ജീലാനി. നിങ്ങൾ പറഞ്ഞു ഇതല്ലേ ഖാദിരി തുരീഖത്തിന്റെ ഹഖീഖിയ യഥാർത്ഥ രൂപം? നഫ്സിനെ ഇങ്ങോട്ട് മരട്ടി എന്നാണ്. ഇമാതിരി മരട്ടലും മരട്ടിയാല് ഒരു കൊല്ലം കൊണ്ട് മാൽന്യൂട്രീഷൻ വന്ന ആള് വടിയാവും. അള്ളാഹ് മനുഷ്യനുണ്ടാക്കിയ ശരീരത്തിന്റെ സിസ്റ്റൊക്കെ ഒരുപോലെയാണ്. റസൂലുള്ളാഹി വിശന്നിരുന്നു, പ്രവാചകൻ ഭക്ഷണം കഴിച്ചിരുന്നു. നിങ്ങൾ അറിയോ പ്രിയപ്പെട്ടവരെ, നബി നിങ്ങൾ നോക്കി ഇമാതിരി കഥകൾ, മൂന്ന് വർഷം കണ്ടിന്യൂ നോമ്പാണ്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ? ഇസ്ലാമിന്റെ പ്രമാണങ്ങളായിട്ട് അതിന് ബന്ധമുണ്ടോ? ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിലേക്ക് അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ സദസന്നിധിയിലേക്ക് മൂന്ന് പേര് വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇബാദത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്, അവിടുത്തെ അമലുകളെ കുറിച്ച് ചോദിക്കുകയാണ്. അവിടുത്തെ അമലുകളെ കുറിച്ച് മുഴുവൻ, ഇബാദത്തുകളെ കുറിച്ച് മുഴുവൻ കേട്ടതിന് ശേഷം അതിൽപ്പെട്ട ഒന്നാമത്തെയാള് പറയുകയാണ്, എനിക്കിനി കാലം മുഴുവൻ നോമ്പാണ്, ഞാൻ നോമ്പ് ഒഴിവാക്കുകയേയില്ല, എനിക്കിനി വർഷത്തിൽ എല്ലാ ദിവസവും നോമ്പാണ്. രണ്ടാമത്തെ ആള് പറയുകയാണ്, ഞാനിനി രാത്രിയാമങ്ങളിൽ രാത്രികാലങ്ങളിൽ ഉറങ്ങുകയേയില്ല, എല്ലാ ദിവസവും ഞാൻ നമസ്കരിക്കുന്നതാണ്. മൂന്നാമത്തെ ആള് പറയുകയാണ്, ഞാനിനി ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല, എന്റെ ജീവിതം വിവാഹം കഴിക്കാതെ കുടുംബ ജീവിതമില്ലാതെ അല്ലാന്റെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാന്റെ റസൂല് വന്നപ്പോ അവിടുത്തെ ഭാര്യമാർ ഈ വിഷയം പറഞ്ഞു കൊടുത്തപ്പോ അല്ലാന്റെ റസൂല് പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയക്കുന്നതും ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതും ഞാനാണ്. ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പ് ഒഴിവാക്കാറുമുണ്ട്, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, ഉറങ്ങാതിരിക്കാറുമുണ്ട്, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അവരോടൊപ്പം ജീവിക്കുന്നതുമുണ്ട്.
فليس مني ആരെങ്കിലും എൻ്റെ സുന്നത്തിൽ നിന്ന് മാറി നിന്നാൽ ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ ഒഴിവാക്കിയാൽ ഫലൈസ മിന്നി അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്